ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൺസ്ക്രീം ആയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സൺസ്ക്രീം യൂസ് ചെയ്യണത്. അപ്പോൾ ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ പ്രൊഡക്റ്റ്. എല്ലാം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ 50 എന്നുള്ള ഇത് വാങ്ങാം കേട്ടോ. എൻ്റെത് ഞാൻ 30 വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 45. എന്തായാലും കൂടുതലൊന്നും പുറത്ത് പോകാത്തതുകൊണ്ട് എനിക്കിത് മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിയത്. പിന്നെ ഇത് ഓയിൽ സ്കിന്നുകാരും ഇത് യൂസ് ചെയ്യാതിരിക്കുക. അതൊരു ലോഷൻ മാറ്റ സൺസ്ക്രീമാണ്. അപ്പോൾ നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നല്ല സൂട്ടബിളായിരിക്കും. എനിക്ക് സൺസ്ക്രീമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുടങ്ങിയതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് സൺസ്ക്രീം എന്താണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കരിവാളിക്കുന്ന ഒരു മുഖമാണ് കേട്ടോ. കരിവാളിച്ച് ആകെ കൊലക്കേടാവുന്ന ഒരു മുഖമാണ്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ തുടങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനൊരു പ്രൊഡക്റ്റൊക്കെ കിട്ടിയത്. ഞാൻ പിന്നെ നല്ലോണം വാരി തേച്ചിട്ടോ, കാരണം ഇന്ന് മഞ്ചേരി പോകുന്നുണ്ട്, ഓണമൊക്കെ അല്ലേ. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വെയിലൊക്കെ ആകുമ്പോൾ നല്ലോണം കരിവാളിക്കില്ലേ. അപ്പോൾ ഞാൻ നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും നേരം കണ്ണടയ്ക്ക് ഇങ്ങനെ നോക്കൂട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുടിയൊക്കെ ഇങ്ങനെ മുന്നിക്കൊക്കെ കുറച്ചൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ ചില കോപ്രായങ്ങളൊക്കെ കാട്ടും കേട്ടോ. പിന്നെ എൻ്റെ കണ്ടില്ല നല്ല സോഫ്റ്റ് സ്കിന്നായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങ വീണിട്ടോ ഞാൻ എട്ടിപ്പോയി. പിന്നെ ഞാനൊരു പൊട്ടി വെച്ചു കൊടുത്തു കേട്ടോ. ഇത്രയുള്ളൂ ഇന്നത്തെ മേക്കപ്പ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടാറ്റാ.